Hello friends, ellarkku namaskaram. Nammude pudhiya vlogilekku swagatham. Appam ippa samayam 8 mani. Nammal ippa nikkunnathu ennu parna njangale university de agathulla oru pathilana nikkune. Innathe parivadi ennu parna pratheegich angane valiya parivadiyalonnum illa. Ennalum നമ്മുടെ ഗോപ്രോ കിട്ടിയിട്ട് എനിക്ക് ഇതുവരെ ഒരു വ്ലോഗ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു ഗോപ്രോ എടുത്തിട്ട് എന്താ വ്ലോഗ് ചെയ്യാത്തത്. കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഗോപ്രോ എടുത്തോണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗോപ്രോയുമായിട്ട് ഒരു വീഡിയോ ചെയ്യാറങ്ങിയതാണ്. എന്തായാലും ആദ്യമേ എനിക്ക് നല്ല വിശപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും പോയി ഒന്ന് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് നേരെ പോയിട്ട് കുറച്ച് അടിപൊളി ഷോട്ട് എടുക്കാം. നമ്മളപ്പോൾ പോയിട്ട് രണ്ട് ന്യൂറോ ബൗസ് വാങ്ങിച്ചു. ന്യൂറോ ബൗസ് എന്ന് പറയുമ്പോഴത്തേക്കും ബീഫിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മോമോസൊക്കെ ആയിട്ട് ചെറിയൊരു സാമ്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ്, ഇതാണ് ബൗസ്. കണ്ടോ, ഇതിൻ്റെ അകത്ത് സ്റ്റഫ്ഡ് ആണ്. കണ്ട, ബീഫ് സ്റ്റഫിങ് ആണ്. നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടം കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചുമ്മാ അറിയല്ല, എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പറയുന്ന കേട്ടോ, രാവിലെ തന്നെ ബീഫ് കഴിക്കുമെന്ന് ചോദിക്കല്, സ്ഥിരമാണ്. അടിപൊളി ടേസ്റ്റ്, അന്യായ ടേസ്റ്റ്, പറയാൻ പറ്റത്തില്ല കേട്ടോ. കുറച്ച് എണ്ണ കൂടുതലാണ്, വേണ്ട, കയ്യിലൊക്കെ ആയി. അപ്പോൾ ഫുഡിങ് കഴിഞ്ഞ് അത് രണ്ടെണ്ണം ആകുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം വയറ് നിറയും. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ചാർജിങ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഇതേപോലത്തെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. നമ്മുടെ വണ്ടി ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് വാ. ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് സംഭവം, ഒരു പാർക്കാണ് കേട്ടോ, സിറ്റിയുടെ നടുക്ക് തന്നെയുള്ള ഒരു പാർക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന്, അതേപോലെ തന്നെ അടിപൊളി കുറച്ച് ഷോട്ട് എടുക്കാം. ഇവിടുത്തെ ഈ മരങ്ങളൊക്കെ കണ്ടോ, മൊത്തം ഇലയും പൂവും എല്ലാം കൊഴിഞ്ഞിട്ട് വിൻ്ററിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്ത സ്പ്രിംഗ് ആകുമ്പോഴായിരിക്കും ഇത് മൊത്തവും പിന്നെയും പൂത്തുലഞ്ഞ്. അപ്പോഴത്തേക്ക് ഇവിടൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും. ഇവിടെ ചെറിയൊരു മേളിലോട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. പക്ഷേ നല്ല അതിമനോഹരമായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ചൈനീസ് ന്യൂ ഇയറിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേളിൽ വരെ ഒന്ന് പോയി നോക്കിയിട്ട് തരാം. ഞാനങ്ങനെ നാളെ മേളിലെത്തി. ഇവിടെ സിറ്റിയുടെ നടുക്കുള്ള ഒരു പാർക്കെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉദ്ദേശിച്ച ചെറിയൊരു പാർക്ക് വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയെന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ നല്ല ഏരിയ ഇതാ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ഏരിയയിൽ ഇതിങ്ങനെ കിടക്കുവാണ്. ഈ നിറച്ച് ഫ്ലാറ്റുകളുടെയൊക്കെ നടുക്ക് വന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ അടിപൊളി പാർക്ക് ഉണ്ടാക്കി വെച്ചേക്കുക. എൻ്റെ ബാക്കിലൊക്കെ കണ്ടോ, ഈ മരത്തിലൊന്നും ഇലയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ വിൻ്ററിനുള്ള ആ ഒരു മുന്നൊരുക്കങ്ങളാണ്. ഇവിടൊക്കെ ഇതേപോലെ ഓരോ ഒന്നൊന്നര കിലോമീറ്റർ കൂടുമ്പോൾ കൂടുമ്പോഴാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ജംഗ്ഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പാർക്കുകളൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൈകിട്ട് സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ രാവിലെ ഇതേപോലെയൊക്കെ ഒന്ന് വന്ന് എക്സസൈസ് ചെയ്യാൻ ഒക്കെ ആയിട്ടാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് സംഭവം. നമ്മുടെ നാട്ടിൽ നടപ്പാക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ. ഗൈസ്, ഈ കാഴ്ച നിങ്ങൾ കണ്ടില്ലേ, എന്ത് അടിപൊളിയാന്ന് നോക്കി ഈ സ്ഥലം. ഞാൻ ആ ടൈം ലാപ്സ് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും.
അടിപൊളി സ്ഥലം. ഇവിടെ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത് സജസ്റ്റ് ചെയ്ത് തന്ന എൻ്റെ ചങ്കുമുത്തിന് ഒരു വലിയ താങ്ക് യു. അവൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നായിരുന്നു. വീഡിയോ അയച്ചു തന്നിട്ട് അത് കുറച്ച് ഒരു അടിപൊളി വീഡിയോ അയച്ചു തന്നായിരുന്നു. അപ്പം ആ വീഡിയോ കണ്ടിട്ടാണ് ഞാനത് ഇങ്ങോട്ട് ചാടി ഇറങ്ങിയത്. സംഭവം പക്ഷെ മാരക സ്ഥലം കേട്ടോ, എന്ത് രസമാണെന്ന് നോക്കേ, കണ്ടില്ലേ. അപ്പോൾ അവ അയച്ചെന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇടാം. അത് നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരോ ചെയ്ത വീഡിയോ ആണ്. എന്തായാലും ഞാൻ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുത്തേക്കാം. അപ്പം ബാക്കി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെയൊക്കെ കാണാം. ഇവിടെ എന്തായാലും ഒരിക്കൽ കൂടി വരണം കേട്ടോ, കാരണം ഇപ്പം നമ്മളെന്തായാലും വിൻ്ററിൽ വന്ന്, ഇനി അടുത്ത വട്ടം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രിങ്ങിൽ വരണം. എന്തായാലും സ്പ്രിങ്ങിൽ വരുമ്പോഴത്തേക്കും ഫുള്ളൊരു മാറ്റമായിരിക്കും, കാരണം ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് അടിപൊളി ലുക്ക് ആയിരിക്കും. നമ്മളെന്തായാലും വന്നത് ഒത്തിരി ലേറ്റായില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞായിരുന്നുണ്ടെങ്കിൽ ഈ മരങ്ങളെല്ലാം വേണ്ടേ ഇതുപോലെ ആയേനെ. അപ്പം എന്തായാലും ഒത്തിരി ലേറ്റാക്കാതെ വന്നത് കാര്യമായി. കുറച്ചും കൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പൂവൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. നമുക്ക് എന്തായാലും അത് സ്പ്രിങ്ങിൽ വന്നിട്ട് കാണാം. ഇപ്പോൾ നാടെ കണ്ടില്ലേ, ഈ ഒരു ഓറഞ്ച് കളർ തന്നെ ആ മരത്തിന് വന്നേക്കുന്ന ഭയങ്കര ഭംഗിയുണ്ട്. അത് വന്നിട്ട് ഈ താഴെല്ലാം വീണിട്ട് ഈ ഇതെല്ലാം പൊഴിഞ്ഞ് പൊഴിഞ്ഞ് തറയെല്ലാം വീണിട്ടുണ്ട്. തറയെല്ലാം വീണ് തറയിലും എല്ലാം ഫുള്ള് ഓറഞ്ച് കളറാണ്. അത് ഒരു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നെ ബാക്കി കണ്ടോ, ഈ മരങ്ങളൊക്കെ നിന്നിട്ട് എന്നെ ഭംഗിയാന്ന് നോക്കെ. ആ താഴെ നോക്കെ, കണ്ട താഴെ മൊത്തം ആ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് മൊത്തം ആ ഇലയെല്ലാം കൂടെ വീണിട്ട് നല്ല അടിപൊളി കളറ്, ഫുള്ളൊരു ഓറഞ്ച് മയം. എന്തായാലും സംഭവം കിടിക്കി നോക്കെ, എന്നെ രസം നോക്കെ. ഈ സ്ഥലത്തിൻ്റെ ഭംഗി എത്രത്തോളം ക്യാമറ വന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞോ, പക്ഷെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എവിടെ ക്യാമറ വെച്ചാലും അടിപൊളിയാന്ന് പറയത്തില്ല. അത് താണ്ട ഈ സംഭവമാണ് കണ്ടോ, മേളിലോട്ടുള്ള വ്യൂ ഉണ്ടോ, അത് അതിനേക്കാട്ടി പൊളി കണ്ടോ. ചൈനയിലെ കാഴ്ചകൾ തീരുന്നില്ല, കൂടുതൽ ചൈന വിശേഷങ്ങൾക്കും കാര്യങ്ങൾക്കും ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ഞെക്കിക്കോ, നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ കുഴപ്പമില്ല, എല്ലാവരും കാണുക. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഓരോന്നും. അപ്പം കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതുവരെ ഗുഡ് ബൈ.